നമസ്കാരം. പ്രതാപസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഇത് 250 ml കപ്പിന് 1 കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 4 അല്ലി വെളുത്തുള്ളി, പാകത്തിന് കല്ലുപ്പ്, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വെള്ളം ഒരുപാട് ചേർക്കാതെ അരച്ചെടുക്കണം. ഇതുപോലെ ഒരല്പം തരിയോട് കൂടി ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ നനവ് മതി ഇത് അരഞ്ഞു കിട്ടാനായിട്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടൂറ്റിയെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ ഇതിൻ്റെ പാകം. ഈ പാകത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉണ്ടകളാക്കി മാറ്റാം. മീഡിയം ഉണ്ടയാണെങ്കിലാണ് നമുക്കത് നല്ലത് എപ്പോഴും. പിന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തരിയോട് കൂടിയാണ് അരച്ചെടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ളതും നമുക്കിത് ഇതുപോലത്തെ ഉണ്ടകളാക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് നമ്മൾക്ക് 11 ഉണ്ടയാണ് കിട്ടിയത്. ഉണ്ടയുടെ അളവ് നിങ്ങൾ പിടിക്കുന്ന ഉണ്ടയുടെ വലിപ്പം അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ അടപ്പത്ത് വയ്ക്കണമെന്ന് നോക്കാം. അത് വേവിച്ചെടുക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ മൺചട്ടിയിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം കല്ലുപ്പ് കൂടി ചേർക്കാം. ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ഉരുട്ടി വച്ചിരിക്കുന്ന ഉണ്ട ഓരോന്നായി ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഉണ്ട എടുത്തിട്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ട അലന്നു പോകും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് പച്ചരി തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. പുഴുക്കലരി ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിട്ട് ഒരു അല്പനേരം കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഉണ്ടയുടെ വലുപ്പം അനുസരിച്ച് ഇതിൻ്റെ വേവിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇതേ തനി നാടൻ അരി കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ രുചി! ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ആഹാരമാണ് ഇത്. വൈകുന്നേരം സ്കൂളിൽ വിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ. എല്ലാ ചേരുവകളുടെയും ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി പിന്നീട് വരാം. നന്ദി.